ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് പുന്നോന് എം ആർ എസ് സ്കാൻ എടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് കൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എം ആർ എസ് സ്കാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് അറിയാം എന്താണ് ശരിക്കും പ്രശ്നം എന്ന്. ഹലോ, ഞാൻ 45 മിനിറ്റ് ഉണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പൊ നമ്മൾ ഇറങ്ങാനുള്ള ടൈമായി. അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മൾ കുഞ്ഞിപ്പെണ്ണി കൂടെ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. റിസൾട്ട് വാങ്ങിയിട്ട് അന്ന് തന്നെ കിട്ടും പറഞ്ഞ. അപ്പൊ അത് മേടിച്ചിട്ട് വരുവാണെങ്കിൽ പിന്നെ പോകണ്ടല്ലോ. റിസൾട്ട് വരുമ്പോ നമുക്ക് അറിയാം, എം ആർ എസ് സ്കാൻ എടുത്ത് കഴിയുമ്പോ അറിയാം എന്താണ് ശരിക്കും സംഭവം എന്ന്. കൊറേ നാളായി ഇതിന്റെ പോരാടുന്നല്ലോ ഞാൻ. അപ്പൊ ഇറങ്ങാ, നമുക്ക് ഇറങ്ങിട്ട് നമുക്ക് പോയിട്ട് നമുക്ക് എം ആർ എസ് സ്കാൻ എടുക്കാം. പോയിട്ട് വരാം. രാവിലെ തന്നെ സൂര്യൻ കണ്ടോ, മുന്നിൽ തന്നെ ഒതിച്ചിരിക്കുന്നേ. അങ്ങനെ നമ്മൾ ഒടിച്ച് നമ്മൾ നേടെ പോവാണ് കേട്ടോ. റോഡിലേക്ക് വണ്ടി ഇറങ്ങി. ക്ലിനിക്കല്ലേ, ആ അതിന്റെ പേര് ഡോക്ടർ ഷാജീസ് എന്നാട്ടോ. ഡോക്ടർ ഷാജീസ് ഷാജി. തിരക്കൊന്നുമില്ല കേട്ടോ, ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. പേരെന്തേ?
കൽപ്പറ്റ ബൈപ്പാസിന്റെ അങ്ങോട്ടേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേയുള്ള പെട്രോൾ റിലയൻസ്, അതായത് ഇവിടെ ബൈപ്പാസ് ഉണ്ട് കൽപ്പറ്റ ടൗണിൽ കയറാതെ ഈ തിരക്കുള്ള സമയത്ത് നമ്മള് പുൽപ്പൊടു പോകാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോ അതിന്റെ അടുത്ത് തന്നെയായിട്ടാണ് കേട്ടോ, ബൈപ്പാസിന്റെ അടുത്ത് തന്നെയായിട്ടാണ് റിലയൻസിന്റെ പെട്രോൾ പമ്പിന് തൊട്ട് മേലെ. അതെ, ഇറങ്ങിട്ട് നോക്കാട്ടോ നമുക്ക്, കുഞ്ഞുണി എം ആർ ഐ കറക്കാൻ എതിരിട്ട് വാഷിംഗ് മെഷീനല്ല കൊണ്ടിടുന്നത്. അപ്പൊ കുഞ്ഞിപ്പണി ചാടി എണീറ്റിട്ടുണ്ട് കേട്ടോ അമ്മ, ഞാൻ കടക്കണ കഴിഞ്ഞു പറഞ്ഞപ്പോ കുഞ്ഞുപ്പോ അമ്മ ഞാൻ മോച്ചിട്ട് കഴക്കാൻ പോവാനോ, ഓ എന്തോ ഇല്ലല്ല അമ്മ ഞാൻ കറക്കൂല ശരി. അപ്പൊ ഇറങ്ങട്ടെ കേട്ടോ. ആണോ അച്ചപ്പാടൊന്നില്ലായിരുന്നോ? ഭയങ്കര അച്ചപ്പാടായിരുന്നോ? എന്താ എന്താ അറിയാ, അവിടെ നിന്ന് എടുത്ത് വെച്ച് നോക്കുമ്പോ ആണോ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ ഒരു കൈ ഇങ്ങനെ പൊക്കിയാലും ആ ഒരു മേലത്തെ ഒരിങ്ങനെ ആർച്ച് വരട്ടി തൊടാൻ പറ്റില്ല, വലിയതായിരുന്നു. എന്റെ മുഖത്തിനോട് ഇത്രയും ചേർന്ന് എനിക്ക് കോങ്ങണ്ണ പോലെ തോന്നി അതിലേക്ക് നോക്കുമ്പോ. നീ കുഞ്ഞല്ലേ, നിനക്ക് കുഞ്ഞത് മതിയല്ലോ. അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഒച്ച. പിന്നെ ഞാൻ ആ ഒച്ചകൾ എന്തൊക്കെയാന്ന് പഠിച്ചത്, നമ്മളൊരു സ്റ്റീൽ പാത്രം എടുക്ക, എന്നിട്ട് പശുവിനെ കറക്കൂലേ, കറക്കൂലേ, അങ്ങനത്തെ ഒരു വച്ചില്ലേ, അത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഉണ്ടാവും. പിന്നെ അതിന്റെ ഇടയിൽ ഇങ്ങനെ മൂന്ന് മണിക്കൂറല്ലേ പറഞ്ഞേ വെയിറ്റ് ചെയ്യാൻ, ഇനി മൂന്ന് മണിക്കൂർ കഴിയണം റിസൾട്ട് വരാൻ. അത് വരുമ്പോ അറിയാം നമ്മുടെ എന്താ പ്രശ്നം അല്ലേ. പിന്നെ കടന്ന പിന്നെ എണീക്കാൻ പറ്റില്ല കേട്ടോ, അങ്ങനെ പ്രശ്നം. ഇപ്പൊ കടന്നു പിന്നെ കാല് പൊങ്ങൂല, വലത്തെ കാല് അല്ലേ, എല്ലാം റെഡിയാവും, ഉഷാറാവും. എനിക്ക് വേറൊരു സന്തോഷമുള്ള കാര്യം പറഞ്ഞാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കടേന്റെ ഉദ്ഘാടനം കേട്ടോ ഇന്ന്. അപ്പൊ അവൾ അങ്ങോട്ടേക്ക് എല്ലാം വിളിച്ചിട്ടുണ്ട്, അത് കൽപ്പറ്റ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പറ്റിയാവുന്ന അവിടെ വരെ പോണം, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനാണ് ഇവിടെ പറഞ്ഞില്ല കേട്ടോ, ഞാൻ ഉണ്ടോ കാലൊക്കെ നോക്കിയെന്റെ കോലം, എന്റെ കാലം എന്റെ കാലം, ഞാൻ ചെരുപ്പ് ഒക്കെ മൊത്തം ചെടിയാ. പിന്നെ ചെരുപ്പ് കാണിക്കാനല്ല, ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പനോട് പറഞ്ഞില്ലേ ഇവിടെ എപ്പനായിട്ടുള്ള പറഞ്ഞ കൽപ്പറ്റ കേട്ടോ. ഹോസ്പിറ്റലാട്ടോ, ഹോസ്പിറ്റലല്ലോ ഷാജി കേട്ടോ, ഡോക്ടർ ഷാജീസിന്റെ സ്കാനിങ് സെന്റർ ആണ് ഇത്. കമ്മല് കുരു ഞാൻ ഇങ്ങനെ കമ്മലിന്റെ ഇവിടെ ഉണ്ടോ ഒരു കുരു, ഞാനിങ്ങനെ ഞൊള്ളും, പക്ഷെ എനിക്കൊരു വികാരമുണ്ടായിരുന്നു. അത് കീറി കളയേണ്ടി വരും, സമാനിച്ചു നമ്മള് പുറത്തിറങ്ങി കേട്ടോ. പിന്നെ ചെരുപ്പൊക്കെ ഇട്ടു, കുരുവിന്റെ ചെരുപ്പ് എങ്ങനെയുണ്ട്, സൂപ്പർ ചെരുപ്പല്ലേ, അത് നല്ല രസമുണ്ട്. നമ്മള് മിഠായി തരുവെന്ന് വാങ്ങിച്ചാ കേട്ടോ, മുട്ടായി തരുത്, അല്ല മിട്ട, അത് തന്നെ മിഠായി തരുവ. ഞാൻ വെച്ച് ഞാൻ പറയാ തെറ്റാന്ന് വിചാരിച്ച അത് മാറ്റി പറഞ്ഞേ. അപ്പൊ നമ്മുടെ വണ്ടിയോടെ കടപ്പുണ്ട് കേട്ടോ, കണ്ടോ, ആ തുറക്കട്ടെ. മാറി സുന്ദരി കുട്ടിയായിട്ടോ, നമ്മളൊരു ഫംഗ്ഷന് പോവാണല്ലോ, 11 മണിക്കാണ് ഇനാഗ്രേഷൻ. അപ്പൊ നമ്മളിപ്പോ എത്തുമ്പോ ഒരു 11:10 ചെരുപ്പിന്റെടാ, ചെരുപ്പൊന്നും ആര് കാണാനാ, നല്ല ചെരുപ്പാണ്. അപ്പൊ സാമ്പാക്കി സാമ്പാവിന്റെ ചെരുപ്പ് ഓർത്തിട്ട് ടെൻഷനാണ്. സ്കൈ കുപ്പി എന്തി അവളുടെ കയ്യിലുണ്ടായിരുന്നേ, കുപ്പി ഉണ്ട് കേട്ടോ, അവളുടെ പാകത്തിനൊരു കുപ്പി ഉണ്ട്, അതുകൊണ്ട് അവള് അവിടെ ഇരുന്നോളൂട്ടോ. കൈ എങ്ങനെയുണ്ട് സുന്ദരിണിയിലേ? അപ്പൊ ഞങ്ങൾ നേരെ ഇനി ഫറൂന്റെ അടുത്തേക്ക് കേട്ടോ. അപ്പൊ വേറെ പ്രശ്നം എന്താ വെച്ചാൽ, പൊന്നുവിന്റെ ഫോണിൽ ചാർജ് ഇല്ല മാപ്പ് ഇടാൻ വേണ്ടിട്ട്, നമുക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ല കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ വണ്ടിക്കാത്ത മാപ്പ് വർക്ക് ആവില്ലെന്ന് നോക്കോ, ചെക്ക് ചെയ്യോ കേട്ടോ. നാവിഗേഷൻ നാവിഗേഷനോ സ്വിച്ച് കണ്ടോ, ഇത് നേവിന്റെ സാധനല്ലേ, ഇത്
എന്റെ പൊന്നു ഞാൻ പണ്ടത്തരം പറയാറ് ഇതുണ്ടോ നാവിഗേഷൻ എത്തിക്കുന്നേ നാവ് സൂചിക്കാൻ ഈ സാധനം വരും. ഇതിനകത്ത് ഡെസ്റ്റിനേഷൻ പഴയ മോഡൽ ഈ സാധനം ആയതുകൊണ്ട് എങ്ങനെ സെറ്റ് ചെയ്യണ്ടെന്ന് അറിയത്തില്ലോ. ഇവൾ കണ്ടോ ആ പുലൊരു ഫോൺ ഓൺ ആവുന്നുണ്ട്, ചാർജ് തീർന്ന് നടക്കരുത്, ഇപ്പൊ ഓൺ ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഇതുവരെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടില്ല എന്റെ ഫോണിന്. ഒരുത്തിന്റെ കുപ്പിയാണെ താഴെ പോയി, ഇവിടെ കിടന്ന് വീടി കൊള്ളുന്നുണ്ട് കുഞ്ഞു. എടാ എനിക്ക് കാണാണ്ട് അറിയാം വഴി. കമ്പളക്കാടോ? ആ ഇതൊക്കെ സിമ്പിൾ അല്ലേ സംഭവം. ഇവള് എന്റെ ഫോൺ എന്റെ ഫോണിൽ വീഡിയോ എടുക്കുന്ന ഫോണില് മാപ്പ് നോക്കിയിട്ട് ഇവള് വഴി പറയട്ടെ. ഇതിന്റെ സ്ക്രീനില് മാപ്പ് ഉണ്ടോ? ഈ സ്ക്രീനിൽ പിന്നെ മാപ്പ് ഉണ്ടാവില്ലല്ലോ വീഡിയോ എടുക്കുന്ന സമയത്ത്. ഇല്ലെനിക്ക് പോരാടാനാണിപ്പോ. ഞാൻ കൊരങ്ങനാന്നൊക്കെ കേട്ടോ സംഭവം പറയുന്നത്. കൊരങ്ങൻ തന്നെയാ. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്ന കുഞ്ഞാ? ഇതിന് മനസ്സിലാവുന്നില്ല കേട്ടോ ഇതങ്ങനെ ചെയ്യുന്നതെന്ന്. അതിന്റെ വർക്കിംഗ് ആണെന്ന് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്കാണേല് പ്രശ്നമെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ വണ്ടിയിൽ നല്ല പുക വരുന്നുണ്ട്. നമ്മള് സർവീസിനേറ്റ് ഇറക്കിയിട്ടും കറുത്ത പുക നല്ലോണം വരുന്നുണ്ട് ഒരു സൈലൻസറിലൂടെ. അപ്പൊ അത് എന്തെങ്കിലും പ്രശ്നമാണെന്ന് അറിയത്തില്ല. നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സർവീസിന് വേണ്ടി, ഇന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് രാവിലെ. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അവര് വിളിച്ചില്ല ഇതുവരെ. വിളിക്കാൻ വേണ്ടി വിളിച്ചിട്ടില്ല, അപ്പൊ അതിന്റെ ടെൻഷൻ ഉണ്ട്. എന്തെങ്കിലും വലിയ പണിയാണേലേ പണി പാടും. നീ എങ്ങോട്ടെടുത്തോട്ട് പറ പുന്നുവിന്റെ ഫോൺ ഓൺ ആയിട്ടോ, ചാർജ് വന്നു ഓണായി. കമ്പളക്കാട് പോലീസ് സ്റ്റേഷൻ, കമ്പളക്കാട് പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആണോ? ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആണ്. അപ്പൊ കമ്പളക്കാട് പോലീസ് സ്റ്റേഷൻ അടിക്കാം. ഇങ്ങനെ എന്താ പറയാ, ഈ തങ്ങളില്ലേ, തങ്ങളില്ലേ, ഇങ്ങനെ നമുക്ക് അതിനെ കുറിച്ച് അങ്ങനെ പറയാൻ അറിയത്തില്ല. പക്ഷെ എന്താ വെച്ചാൽ ഈ മുസ്ലിംസിന്റെ ഒരു തങ്ങൾ എന്ന് പറയുന്ന ഒരു പദവിയില്ലേ, അപ്പോ അങ്ങനെ പാലക്കാടുള്ള ഒരു വ്യക്തിയാണ് വന്നിട്ട് ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മളിനി ഡാറ്റ പോവാണ് അങ്ങോട്ടേക്ക്. ഇതാണ് നമ്മുടെ ഷാജി സുട്ടോ, ഡോക്ടർ ഷാജി. നമ്മള് മുന്നില് വണ്ടിന്റെ മുന്നിൽ കണ്ടോ ഒരു സാധനം, രണ്ട് കണ്ണ് കണ്ടോ? അത് നിറല്ലേ, അത് പക്ഷെ കളറ് കണ്ടോ, ഒരു ഡള്ള് കളറല്ലേ. ഈ വൈറ്റ് കളറ് വണ്ടിക്കും അതിനൊരു ലൈറ്റ് മഞ്ഞ കളറും. അതായത് വേറെ വൈറ്റിന്റെ പല കളർ ഉണ്ടായിരുന്ന മഞ്ഞ കൂടിയ വൈറ്റിന്റെ കളറാട്ടോ ആ കളർ. ആ സാധനം ഫെൻഡർ എന്ന് പറയും. ആ സാധനത്തിന് ഫ്രണ്ട് ഫെൻഡർ 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 മിറർ അതെന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാല് നമ്മുടെ ഫ്രണ്ട് വണ്ടിന്റെ ഫ്രണ്ട് വശം കറക്റ്റ് കാണാൻ, സൈഡ് വശം കറക്റ്റ് കാണാൻ വേണ്ടിട്ടോ. നമ്മള് പാർക്ക് ചെയ്യുന്ന നേരത്ത് ഫ്രണ്ട് വണ്ടി കൊണ്ട് നിർത്തൂലേ, ഒരു മതിലിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുവാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ്, പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ സാധനം. പിന്നെ സാധനം അപ്പൊ അത് കളറ് കുറച്ച് ഇതായിരിക്കുന്നോണ്ട് ണ്ടല്ലോ കണ്ടോ, വലിയില്ല എന്ന് ഒട്ടും വലിയില്ല, വണ്ടിക്ക് വലിയില്ല. അത് ഇടയ്ക്ക് വലി വല്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ, കറുത്ത പുകയെ പോകുന്ന കാണാൻ പറ്റും ഇതില്. പിന്നെ നമുക്ക് മിററിൽ കൂടെ നോക്കുമ്പോ ബാക്ക് മിററിൽ കൂടെ കാണാൻ പറ്റും കറുത്ത പുക ഇടയ്ക്ക് പോകുന്നത്. അപ്പൊ അത് അതോർത്ത് അവര് ഇതുവരെ വിളിച്ചിട്ടില്ല. നമ്മൾ ആ കോളിന് വേണ്ടി കാത്തിരിക്കും. എന്താ പ്രശ്നം, ഇനിയിപ്പോ നോർമൽ ആണോ, സർവീസ് കഴിഞ്ഞാല് നോർമൽ ആണോ എന്ന്. ഞാൻ നോർമൽ ആവാൻ വഴിയില്ല, കാരണം നമ്മള് ഒരു മേജർ സർവീസ് ആയിരുന്നു കഴിഞ്ഞ വണ്ടിന്റെ. 100,000 kilometers ആവുന്നതിന്റെ മേജർ സർവീസ് ആയിരുന്നു. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ വണ്ടി 100,000 kilometers ആവാൻ വേണ്ടി പോവാണ്. കണ്ടോ 99,993 kilometers ആയിട്ടുണ്ട് കേട്ടോ, 7 kilometers കൂടെ കറക്റ്റ് 100,000 kilometers. അത് വീഡിയോ കാണിച്ചു കേട്ടോ, 100,000 kilometers ആവുന്നേ. അപ്പൊ നമ്മള് 100,000 kilometers സർവീസും ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. കൊറേ പണിയിട്ടുണ്ട്, നല്ല പൈസ പണിയായെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോ ഇനി ഒരു പണിയും കൂടെ വന്നാൽ നമുക്ക് എന്തായാലും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ടെൻഷൻ.
പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ എന്ന് ഓർത്തിട്ട് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ വണ്ടിക്ക് ടർബോന്റെ ഒക്കെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, നല്ലപോലെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ടർബോ ഒക്കെ ഊരി ക്ലീൻ ചെയ്തോ, ടർബോ ഊരി ക്ലീൻ ചെയ്തു, ഇ ജി ആർ ഊരി ക്ലീൻ ചെയ്തു. ഞാൻ പറയ കൂട്ടരെ ഒട്ടും മനസ്സിലാക്കില്ലാട്ടെ. ഇപ്പൊ കുഞ്ഞിപ്പെണ്ണാണെങ്കി നോക്ക്, ഊർന്ന് അങ്ങെത്തി എന്റെ ഉടുപ്പൊക്കെ ചുരുട്ടി കൂട്ടി എങ്ങനെയാക്കി വെച്ചിട്ട്. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവള് മര്യാദക്ക് എടുക്കൂല, ഇവള് ആകാശത്തേക്ക് എടുത്തു വെക്കും. ആകാശത്തേക്ക് ഇവള് കയ്യിലിരുന്ന് പെട്ടക്കോ. ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്, അപ്പൊ അവള് മേലെ ആകാശത്തേക്ക് വെച്ചു. എല്ലാത്തിനോടും ടാറ്റ പറയുന്നുണ്ട്. വേറൊരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ നമ്മുടെ ഹോൺ വർക്ക് ആവുന്നില്ല കേട്ടോ, ഹോൺ വർക്ക് ആവുന്നില്ല. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ വർക്കിംഗ് അല്ല കേട്ടോ, ക്രൂസ് കൺട്രോൾ വർക്കിംഗ് ആയിരുന്നു അവര് തന്നപ്പോ, പക്ഷെ ഇപ്പൊ വർക്കിംഗ് ആവുന്നില്ല, ഫോണും വർക്ക് ആവുന്നില്ല. പിന്നെ പറഞ്ഞ പോകേന്റെ പ്രശ്നം, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. നിനക്ക് ടെൻഷൻ ഉണ്ടോ? നീല ടെൻഷൻ അടിക്കുന്നല്ലേ. സങ്കടം പെടാത്തതിനാണ് ഇവന് പ്രശ്നം കേട്ടോ. നമ്മളൊന്ന് ടെൻഷൻ അടിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. നമുക്ക് വരാനുള്ളത് എങ്ങനെയാണേലും വരും. ഓക്കെ, നല്ലതാണേ ദൈവം നല്ലത് തരും. പോസിറ്റീവ്. ഓക്കെ 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 ഫ്രണ്ട്സ് ഫ്രണ്ട്സ്, നീ നിന്റെ ഫ്രണ്ട് ആയിട്ട് നിന്നെ വണ്ടിയിലെ കാണ, അവ ചതിക്കത്തില്ല. ഓക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്. ഓ, കുഞ്ഞിപ്പെണ്ണിന്റെ ഗാനമേള കാരണം എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? എന്താണ് കുഞ്ഞാ ഈ കമ്പളക്കാട് ഒക്കെ ഇങ്ങനെ പോകുന്ന കൽപ്പറ്റ റോഡ് ഭയങ്കര ഭംഗി കേട്ടോ കാണാന്. എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാ, കാരണം നിറയെ കാടാ, വീടൊന്നും ഇല്ലല്ലോ. നല്ല സ്പീഡ് കടന്ന് കറങ്ങും എന്റെ പൊന്നു കുഞ്ഞാ. ഇവരെല്ലാം അറിയാട്ടോ കൂട്ടുകാരെ, എന്റെ റിസൾട്ടും കൂടെ പറയാന്തായിരുന്ന നമ്മളൊരു ചേട്ടനെ കാണാൻ പോവാ. ചേത്ത ഫറുവിനൊരു മോനാട്ടോ ഉള്ളത്. അപ്പം ഫറുവിന്റെ ഒരു മോനുണ്ട് അവിടെ, കുഞ്ഞു ഉണ്ടായിട്ടാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവളുടെ കല്യാണത്തിന് വിളിച്ചിട്ടാണ് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇല്ലേ കുഞ്ഞാ, ഇങ്ങോട്ട് രണ്ട് വർഷം വന്നു, എന്നിട്ട് ഞാൻ പോയിട്ടില്ല. പിന്നീട് സർപ്രൈസ് എന്താന്ന് അറിയോട്ടേ, ഞാൻ ഇന്ന് ചെല്ലുന്നുണ്ടെന്ന് അവക്കറിയത്തില്ല. അവക്കറിയില്ലേ? ഞാനും കൂടെ വരുന്നത് വിളിച്ചു. അവളെന്തായാലും വരണമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. വരുമോ വരില്ലെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇന്ന് രാവിലെയും കൂടി അവൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നാട്ടോ നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ അത് കാണാത്ത പോലെ സർപ്രൈസ് കൊടുക്കാന്ന് ചോദിച്ചിട്ട് ഞാൻ ആ മെസ്സേജ് റീഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്നെ കാണുമ്പോ അവളുടെ റിയാക്ഷൻ എടുക്കാന്ന്. ഇത് മമ്മി പഠിപ്പിച്ച കേട്ടോ, അവ അവ്വ. അപ്പൊ അതാ കാണിക്കുന്ന അവ്വ അവ്വ അവ്വ.
അത് വായിക്കോട്ടെ വിടുമ്പോ ഇങ്ങനെ കൈ പിടിക്കൂലേ, അങ്ങനെ കാണിച്ചു കൊടുത്തതാ. അതിപ്പോ പിന്നെ ഇങ്ങനെയായി, തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായിട്ടോ. 1 കിലോമീറ്റർ കൂടെ ആയാല് 1 ലക്ഷം കിലോമീറ്റർ ആവും കൂട്ടുകാരെ. നമ്മുടെ വണ്ടി ഒരു ലക്ഷം ആവുന്ന എപ്പഴാ നോക്കാം നമുക്ക്. എത്താനായിട്ടോ? കറക്റ്റ് സ്ഥലത്ത് എത്താനായിട്ടുണ്ട്. എവിടെയാ? എവിടെ കഴിഞ്ഞു പോയോ? 1 ലക്ഷം ആയി. നമ്മള് ധാരാളം സ്ഥലം കഴിഞ്ഞു പോയിട്ട് 1 ലക്ഷം ആക്കാൻ വേണ്ടി വന്നയാ. കറക്റ്റ് 100 മീറ്റർ വന്നു. 100 മീറ്റർ വന്നു ജസ്റ്റ് പാസ് ചെയ്തപ്പോഴേക്ക് 1 ലക്ഷമായി. കറക്റ്റ് അവരുടെ സ്ഥലത്തെത്തിയപ്പം 1 ലക്ഷം കിലോമീറ്റർ ആയത് പൊന്നിന്റെ കൂട്ടുകാരി ഫറൂവിന്റെ മുന്നിൽ നിന്ന്, ഫറൂവിന്റെ കടന്റെ മുന്നിൽ നിന്ന്. വണ്ടി തിരിച്ചിട്ട് പോവാം. സന്തോഷല്ലേ? തകർത്തില്ലേ? 1 ലക്ഷം കിലോമീറ്റർ. കൺഗ്രാജുലേഷൻ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഫറൂവിന്റെ കട ഇതാട്ടോ ഞാൻ കാണിച്ചരാ. അവിടെ നിർത്തിയിട്ടുണ്ടേല് റൈറ്റ് സൈഡിലാ കാണുന്ന കടട്ടോ. അൽഫർദ. നമുക്ക് വഴി പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഫറൂവിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. കമ്പളക്കാട് ആട്ട സ്ഥലം, വയനാട് കമ്പളക്കാടാണ്. അൽ ഫർദാൻ നട്സ് സ്പൈസസ് ഡേറ്റ്സ് ഹാംപേഴ്സ്. ഇത് കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. ഫുൾ സെറ്റപ്പ് ആണ് തോന്നുന്നല്ലേ. എന്തായാലും നമുക്ക് ഉള്ളി കേട്ട് നോക്കാം. പുലുവിന്റെ കൂട്ടുകാരി ഇതാണ് കേട്ടോ ഫറൂ. എന്തായാലും സർപ്രൈസ് വാളിപ്പോയില്ല കേട്ടോ. ഞാൻ ചോദിച്ചാ വാളിപ്പോന്ന് ചോദിച്ചോണ്ടിരുന്നത് ഫർഹത്ത് എന്നാട്ട പേര്. ഇവള് ഫറൂന്ന് വിളിക്കുന്നേ. ബട്ടൺസ് ഉണ്ട് കേട്ടോ. അവൾക്ക് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം. അവള് നോട്ടയിട്ടു. വെയിൽ ഉദ്ഘാടനം ചെയ്യുന്ന തങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും അങ്ങോട്ട് പോട്ടോ. അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടോ? അപ്പൊ ഉദ്ഘാടനം നടക്കാണ് കേട്ടോ. തങ്ങൾ വന്നിട്ടുണ്ട്. തങ്ങൾ കറക്റ്റ് ടൈമിംഗിൽ എത്തി. ഇവിടെ നമ്മൾ കുറെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. കുഞ്ഞിപ്പണി വലിയ താമസം കേട്ടോ. കുഞ്ഞിപ്പണി കൊടുക്കാണ്ട് കഴിച്ചിട്ട് കുഞ്ഞിപ്പണി സങ്കടമാണോ? ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട്. സ്പെഷ്യൽ ജ്യൂസ് ആണോ? ഞാൻ മാംഗോ. മാംഗോ മാംഗോയാ? മാംഗോ അല്ലേ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ വെറൈറ്റി ഷേക്ക് പോലത്തെ ജ്യൂസ്.
നമ്മളെ പഴത്ത് കയറി കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം. അപ്പൊ കുഞ്ഞിപ്പണ്ണ എല്ലാത്തിലേക്ക് നോക്കുന്നുണ്ട്. അല്ല മൊത്തം മിഠായി കേട്ടോ, ഗൾഫ് ടൈപ്പ് മിഠായികളും പിന്നെ അതുപോലെ നട്ട്സും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അല്ലേ. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇവിടെ ഇറങ്ങി കേട്ടോ, അവിടെ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് എവിടെ എത്തി, സാമ പോയിട്ട് റിസൾട്ട് മേടിക്കാൻ പോയിട്ടുണ്ട്. സ്കൈ ഉറങ്ങും കേട്ടോ, കുഞ്ഞിപ്പെണ്ണ ഉറക്കത്തിലാണ്. ഭയങ്കര സന്തോഷായിട്ട് സർപ്രൈസ് ആയിട്ട് നമ്മൾ പോയി. പക്ഷേ നമുക്കത് ശരിക്കും സർപ്രൈസ് ആയിട്ടോ, അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എന്ന് വെച്ചാൽ കുറേ കണ്ടിട്ട് നമ്മള് എത്ര വർഷം അറിയാം, ഞാൻ ടി ടി സി കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ മാരേജ് കഴിഞ്ഞ് അവള് എന്നെ കാണാൻ വന്നതിന് ശേഷം ഞാൻ ഇപ്പോഴാട്ട കാണുന്നത്. എന്നോട് ഉമ്മയൊക്കെ പറഞ്ഞു എന്താ വരാത്തേന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇനി പോണം, ഇനി പോണം, എന്തായാലും പോണം. സാമ്പോ റിസൾട്ട് മേടിക്കാൻ പോയിട്ടുണ്ട്. ഇനി റിസൾട്ട് മേടിക്കുമ്പോ അറിയാം എന്താ അതിൽ കൊടുത്തിട്ടുള്ളതെന്ന്. എന്തായാലും കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ, അമ്മേ സഹായിച്ച് കൂടെ ഉണ്ടായ മതി. നോക്കാം, കണ്ടോ സാമ്പോ റിസൾട്ട് മേടിച്ചു വരുന്നുണ്ട് കേട്ടോ. സാമ്പോ ഓടി വരുന്നുണ്ട്. നമുക്കാണ് പാർക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല, നമ്മൾ ഇങ്ങനെ നിർത്തിയിരുന്നത്. എന്തായാലും പറഞ്ഞവര് അവരൊന്നും പറയത്തില്ല, ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറാണ് പറയുള്ളൂ. സംഭവം എക്സ്റേ ഉണ്ടല്ലോ, എക്സ്റേ പോലെയാണ് എം ആർ ഐന്റെ റിസൾട്ട് വരിക. ഇങ്ങനെയാ എന്തൊക്കെ കണ്ടിട്ടോ നട്ടല് പൊന്നു നട്ടല് നട്ടല്. ഞാൻ നോക്കട്ടെ കേട്ടോ, എനിക്ക് കുറച്ചൊക്കെ അറിയാം. തുടണ്ട അങ്ങനെ നോക്കട്ടെ, പൊക്കിയാ മതി. കാണിച്ചിരുന്നല്ലോ കൂട്ടുകാരെ, നമുക്ക് ഇച്ചിരി ഫുഡ് കഴിച്ചാലോ. വിശക്കുന്നുണ്ടോ? അയ്യോ, ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, എനിക്ക് പി എസ് സി എക്സാമിന് ഫസ്റ്റ് കിട്ടിയ സ്കൂളാ. ഞാൻ അത് ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോയ സ്കൂള്. നിങ്ങൾ പറയുന്നത് നമുക്ക് പി എസ് സി എക്സാമിന് ഫസ്റ്റ് കിട്ടിയ സ്കൂളിൽ നിന്ന്. നീ എന്താ സീന? അയ്യോ, ഞാൻ ഇത് ചാർജ് ഇല്ലായിരുന്നു കേട്ടോ, ഇപ്പൊ ഇപ്പോഴാണ് കറങ്ങുന്നത്. സോളാറിൽ വർക്ക് ചെയ്യുന്ന കറണ്ട് ഇല്ലെങ്കിൽ ചാർജ് വരുന്നത് അല്ല, വെയിലില്ലേ കറണ്ട് വരുന്നത് അല്ല, വെയിലിലെ കറങ്ങൂല്ലേ ഇത്. വെയിലുണ്ടെങ്കിൽ മാത്രം കറങ്ങൂന്ന് തോന്നുന്നു. സിൽവർ തോട്ടങ്ങളോട്ടോട്ടൊന്നുമല്ല, ഇത് അപ്പുറത്തെ മറ്റേ തേയിലത്തോട്ടാണ്. നിനക്ക് അറിയില്ലല്ലോ, നീ കുഞ്ഞല്ലേ. അത് തേയില, അത് സിൽവർ അല്ല, അതിന്റെ പേരാണ് തേയില. ഏത് ഈ വലിയ മരങ്ങളാ? പെണ്ണു വിചാരിച്ച ചായ ഇട്ട് കുടിക്കുന്ന സിൽവർ മരം. അയ്യോ, കോമഡി ആയിരിക്കും, ചിരിച്ചു കൊടുക്കട്ടെ. അത് ഇല്ലാത്തവർക്ക് കിട്ടുമ്പോഴാണ് ഇത് മനസ്സിലാവുള്ളൂ. നമ്മൾ പോകുന്നത് കാരണം ഞാൻ ഇത് കഴിഞ്ഞിട്ട് മന്തി കഴിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പൊ അതാണ് ഈ കാണുന്നത്. മറക്കാനാന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റ് ഉണ്ടോ? മറക്കാനാണ്, എല്ലാം മറക്കാനാണ്. പൊന്നു ചിരിച്ചോണ്ടിരിക്കുന്നോ, സംഭവം മനസ്സിലായില്ലേ. നമ്മുടെ മന്തി എത്തിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ, നല്ല മുരിഞ്ഞ നല്ല സെറ്റ് മന്തി ആട്ടോ. മയണൈസും നമ്മുടെ കെച്ചപ്പും ഒക്കെ സാധനവും എല്ലാം ഉണ്ട്. അറ്റാക്ക് കുഞ്ഞിപ്പെണ്ണ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സോഫ പോലത്തെ ഒരു സീറ്റ് ആട്ടോ ഇരിക്കുന്നത്. അപ്പൊ കുഞ്ഞിപ്പെണ്ണ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അടുത്ത് ഇരിക്കുക. കുഞ്ഞിപ്പെണ്ണ എന്തി നോക്കുന്നുണ്ടോ, എന്താ ഇടുന്നതെന്ന്? ചിക്കൻ പീസ് എന്തി നോക്കുവോ? കൈക്ക് കുറച്ച് റൈസ് കുറച്ച് കൊടുത്തു.
കുറുക്കൊക്കെ ആണ് കുഞ്ഞിപ്പെണ്ണ് വേണ്ട. മയണൈസ് ചട്ടണിയും മിക്സ് ആക്കി കുഴച്ച് കുഴച്ച് നല്ല ടേസ്റ്റ് മുരിഞ്ഞ് കൊതിരുന്ന് കൊതിരുന്ന് കഴിക്കട്ടെട്ടോ. കുഴിമന്തി മുട്ടപ്പാറയുടെ മേലെ അമ്പലം കണ്ടോ? ആ മേലെ അമ്പലമാണ് കാണുന്നേ. കറക്റ്റ് ഇങ്ങനെ മുട്ട പോലത്തെ ഷേപ്പില് പാറ അമ്പലം കേട്ടോ. നല്ല രസമല്ലേ. നമ്മളിനി നേരെ നമ്മള് MRI സ്കാന് നമ്മുടെ ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് അപ്പ അറിയാം പൊന്നുവിന്റെ സ്ഥിതി എന്താന്ന്. MRI സ്കാൻ എടുത്ത് കഴിയുമ്പത്തേക്ക് അറിയുന്നു ചേച്ചി. എന്റെ ബാബായിയുടെ നേരെ ഡോക്ടറെ കാണാനാ പോകുന്നേ. അപ്പൊ നമ്മള് MRI സ്കാനും കൊണ്ടാ പോകുന്നത്. ഡോക്ടറെ കാണാൻ നമുക്ക് അറിയാം കറക്റ്റ് എന്താണ് എവിടെയാണ് പ്രശ്നം എന്ന്. കുഞ്ഞിപ്പണ് പറയാൻ സംഭവിക്കുന്നില്ല. കുരങ്ങും കുട്ടനെ ഒറാങ്കുട്ടനെ പോലെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മള് വീട്ടിൽ എത്തി കൂട്ടുകാരെ നമ്മള് ഡോക്ടറിനെ കണ്ടു. നമ്മൾ സ്കാന് റിപ്പോർട്ടും കൊണ്ടൊക്കെ പോയിട്ട് കാണിച്ചോട്ടോ ഡോക്ടറിനെ കാണിച്ചു. അപ്പൊ ഡോക്ടർ നമ്മൾ സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ സംഭവം എന്ന്. കുറച്ച് ചെറിയൊരു ഷീനാണ്. അപ്പോ എല്ലാം കൂടി ഇപ്പൊ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. റിവീൽ ചെയ്യാട്ടോ. അപ്പൊ നാളെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. നിങ്ങളത് മറക്കാതെ കാണണം കൂട്ടുകാരെ അല്ലേ. കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടീന്റെ കാര്യം പറഞ്ഞു തരുന്നേ. നമ്മുടെ വണ്ടിക്ക് ഉള്ള പ്രശ്നം അത് ഒന്ന് കാണിച്ചു തരാം. അത് പുക വരുന്നത് വല്ലാതെ പുക വരും കേട്ടോ. കറുത്ത കരിക്കട്ട പുകയെ വരുന്നേ. തീ തുപ്പുന്ന പോലെ വരുന്നേ. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു സൈലൻസറിലൂടെ മാത്രം കറുത്ത പുക വരും. അതായത് നമ്മുടെ വണ്ടിക്ക് രണ്ട് സൈലൻസറാട്ടോ ഉള്ളത്. അതായത് ആ സൈഡിൽ വരണം, ഇട സൈഡിൽ വരണം, അതുപോലെ വലത് സൈഡിൽ വരണം. രണ്ട് സൈലൻസറാട്ടോ വണ്ടിക്ക് വരുന്നേ. അപ്പം കേട്ടോ ഈ സൈലൻസറും ഈ സൈലൻസറും. അപ്പൊ ഈ സൈലൻസറിലൂടെ മാത്രം കറുത്ത പുക വരും കാലുകൊടുത്ത് നമ്മൾ പോകുമ്പോൾ. അപ്പൊ അതാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ബോഡിയിലൊക്കെ കരി പിടിച്ചിരിക്കുന്നത് കണ്ടോ. കട്ടക്കരിയാട്ടോ. നമ്മുടെ ഈ പുറകിൽ ഒരു കമ്പിയുണ്ട്, അതിനകത്ത് കണ്ടോ കട്ടക്കരിയായിട്ടുണ്ട്. അപ്പൊ അത് കാരണമാണെങ്കിലും വണ്ടിക്ക് ഒട്ടും വലിയും ഇല്ല, പുള്ളിങ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ അതെന്താ പ്രശ്നം എന്ന് ഓർത്തിട്ടാണ് നമുക്കൊരു ടെൻഷൻ ഉള്ളത്. കാരണം നമ്മൾ ഇത്രയും ദിവസം ഒരു 10-25 ദിവസത്തോളം നമ്മൾ വണ്ടി കൊണ്ട് പണിക്ക് കയറ്റിയിട്ടും ഈ പ്രശ്നം മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടം. അതെന്താ സംഭവം എന്ന് ഓർത്തിട്ട് ഐഡിയ ഇല്ല. ഇനിയിപ്പം ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഒന്നുകൂടെ കാണിക്കണം എന്ന് അറിയത്തില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല ഇപ്പൊ എന്താണ് കറക്റ്റ് പ്രശ്നം എന്നൊക്കെ. അപ്പോ നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ്. എന്തായാലും പൊന്നുവിന്റെ നടുവിന്റെ പ്രശ്നം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ അതിന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ പറഞ്ഞ പോലെ തന്നെ നാളെ ഒരു സർപ്രൈസ് വീഡിയോ ആയിരിക്കും കൂട്ടുകാരെ വരുന്നേ. ഇതല്ല കേട്ടോ. അപ്പൊ മമ്മിക്കുള്ള മിഠായി കാര്യങ്ങളൊക്കെ മമ്മി കൊണ്ടുവന്നിട്ടുണ്ട്. മമ്മി മമ്മി സർപ്രൈസ് ആയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ട് അത് പൊട്ടിച്ച് കാണിച്ചു എടുക്കുമ്പോഴാണ് മമ്മി സർപ്രൈസ് ആവുക. കാരണം മമ്മിന്റെ ചോക്ലേറ്റ് കൊതി ഇന്നത്തെ നിർത്തണം. മമ്മിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാട്ടോ. മമ്മി മമ്മിക്ക് അവളെ ചോക്ലേറ്റ് മമ്മിക്ക് മാത്രമാട്ടോ ചോക്ലേറ്റ് ഇഷ്ടമുള്ളൂ. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാട്ടോ പറയുന്നത്. അല്ല അമ്മി ഇവിടെ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എടുത്തോണ്ട് വെച്ചോ. ചോക്ലേറ്റ് കഴിക്കണം, ചോക്ലേറ്റ് കഴിക്കാൻ നല്ലതാ. ഹാർട്ട് അറ്റാക്ക് വരില്ല. ഇന്നത്തെ വീഡിയോ മറ്റു നാളെ കാണാം. ഓക്കേ. സംഭവിക്കുന്നില്ല നല്ലതെന്ന് ഓർത്താൽ മതി.